അഭിലാഷ. എന്താ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? ഒരു വിഭാഗം അങ്ങനെ വസ്ത്രം ധരിച്ചു എങ്കിൽ നിങ്ങൾ അറബികളുടെ കന്തൂറക്കുള്ളിൽ നോക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ തുണി ഉണ്ടാവും. ആ തുണി അവരെങ്ങനെ എടുക്കാറ്? എത്രയോ വർഷങ്ങളായിട്ട് അവരെടുക്കുന്ന രീതിയാണല്ലോ. അറബികളായിട്ട് സംസാരിക്കുന്ന നേരത്തെ ഒരാൾ പറഞ്ഞിങ്ങനെ രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന അറബ് നാടുകൾ, അങ്ങനെ ഒന്നുമില്ല. എത്ര ലക്ഷക്കണക്കിന് സഹോദരന്മാര് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ അറബ് നാട്. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു എതിർ അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും ചോദിച്ചു നോക്കും. എത്രയോ ലക്ഷങ്ങൾ ഇവിടെ മറ്റേ ജോലി ചെയ്ത് അന്തസ്സായിട്ട് അവരെ കുടുംബം നോക്കുന്നു. ആർക്കെങ്കിലും അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു ഒരു അപ്രോച്ച് ഈ നാട്ടുകാർ ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല. പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ നുണകൾ പറഞ്ഞ് അതിങ്ങനെ പെരുപ്പിച്ച് അത് കൈയടിക്കാൻ കുറച്ച് ആൾക്കാരും? അത് ശരിയല്ല. രാജ്യങ്ങളുടെ മഹത്വമല്ല എന്മാർ പറയേണ്ടത്, ഈ സമസ്ഥ ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. അതിനെ കുറിച്ച് താങ്കൾ പറയൂ. ഈ സമസ്ഥ ചെയ്യുന്ന ഈ പറഞ്ഞ ഇതുപോലത്തുള്ള ഒരു ഒരു മതപരമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിനകത്ത് ഒരു എന്താണ് ഒരു വ്യത്യസ്ത വൽക്കരണം നടക്കുന്നത്, അത് തെറ്റാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ നമ്മളിവിടെ ആരോപിക്കുന്ന ഒരു ഒരു കുറ്റം. അന്നേരം ഈ പറഞ്ഞ പരമ്പരാഗതമായി നമ്മളുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഉള്ളതിന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരു ഒരു താലിബാൻ സ്റ്റൈലിലുള്ള പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ തുണി ഇവിടെ നടക്കുന്നു. അന്നേരം അതിനെ കുറിച്ച് എന്താണ് എം ആറിന് പറയാനുള്ളത് ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ എന്തുകൊണ്ട് അതിന് ഈ പറയുന്ന നമ്മള് ആരെങ്കിലും ഒക്കെ അതിനകത്ത് എന്ത് ചെയ്യും, അതിന് ഉത്തരം തരാം. മോശമായ എല്ലാ കാര്യങ്ങളും, മോശമായ എല്ലാ കാര്യങ്ങളും ആര് കൊണ്ടുവന്നാലും നമുക്ക് എതിർക്കണം. അതിന് കാടടച്ച് വെടിവെക്കുക എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? അത് ശരിയല്ലല്ലോ. അവർ ചെയ്ത എല്ലാ പ്രവൃത്തിയും മോശമാണ്. ഇസ്ലാമിന്റെ എത്രയും നല്ല മറ്റേ നിങ്ങൾ പറയൂ എന്താണ് നല്ല പ്രവൃത്തി അതൊന്ന് പറയും. അവരൊന്നും ചെയ്ത പ്രവർത്തികളിൽ അവര് ആ ലിസ്റ്റ് എടുത്ത് നോക്ക്, അതിലേതാ മോശമുള്ളത്? ചില സംഗതികളിൽ എന്റെ പൊന്നുപായി നിങ്ങൾ ആ ലിസ്റ്റ് നിർത്തുക ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കാം. മറ്റു വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് എത്ര എങ്ങനെയായിരുന്നു? മുസ്ലിം മുസ്ലിം ഏത് വിദ്യാഭ്യാസം? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ആരും ഇവിടെ അറബിയിലെ കന്തൂറ പൊക്കി നോക്കിയിട്ട് അതിന്റെ അടിയിൽ പേരൻ്റെ ഒന്ന് അന്വേഷിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ, മനസ്സിലല്ലേ? അത് അങ്ങനെ കന്തൂറ പൊക്കി നോക്കിയ ആൾക്കാർക്ക് അതിന്റെ അടി ഓരോ ഞങ്ങൾ അറബിയിലെ കന്തൂറ പൊക്കാൻ പോയിട്ടില്ല, പോയിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ലെന്നേ. പ്രൂഫ് വേണമെങ്കിൽ അവർ തുണി പൊന്നിച്ചു നോക്ക്, അതിനടിയിൽ കാണാം. ഈ പറഞ്ഞ അല്ല ഒരു പറയുന്നത് കൺക്ലൂഡ് എന്താന്നുള്ളത് പറ. അല്ല നിങ്ങൾ പറയാം, നിങ്ങൾ പറയാം, ഞാൻ കേൾക്കാം. അങ്ങനല്ല, താങ്കളല്ല ഇവിടെ വന്നിട്ട് താങ്കൾക്ക് സമയം വേണം പറയാം. അത് പറയട്ടെ, ഞാൻ കേൾക്കാം, ഞാൻ കേൾക്കാം, ഞാൻ മിണ്ടുന്നില്ല. അങ്ങനല്ല, നിങ്ങൾ പറയണം, ഞങ്ങൾ പറയണത് കേൾക്കാനല്ല. നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ ഇവിടെ ഹെഡിങ് ഇട്ടിട്ടുണ്ട് ഇവിടെ സമസ്തയുടെ കാര്യം, അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം പറ, താങ്കൾ ഏത് മതക്കാരനാണ്, ഏത് വിശ്വാസമുള്ള ആളാണ് അതൊന്നും നമുക്ക് അറിയില്ല. താങ്കൾ അതൊന്ന് പറ, എന്നിട്ട് വേണം നമുക്ക് കൗണ്ടർ ചെയ്യണമെങ്കിൽ കൗണ്ടർ ചെയ്യാം. ഞാൻ കേട്ടില്ല താങ്കൾ പറയണത് എന്താണെന്നുള്ളത്, താങ്കൾ പറ. ബേസ് ആയിട്ട് പറയണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. ബേസ് ആയിട്ട് വിദ്യാഭ്യാസ ലോകത്ത് അവര് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു കാര്യം പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ ടോപ്പിക്, ഓഷ്യനോഗ്രഫി സമുദായം. നമുക്ക് നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന സമുദായത്തെ പ്രോത്സാഹിപ്പിച്ച് വിദ്യാഭ്യാസ ലോകത്തെ കൊണ്ടുവന്നത് സമസ്തയുടെ ഒരു നല്ല കാര്യങ്ങളിൽ ഒന്നാണ്. ഈ സമസ്ത എത്രേ കാലം, ഞാനും ഈ മറ്റേ സമസ്തയുടെ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? ഈ സമസ്ത സമസ്തയിലുള്ള ഉസ്താദ്മാര് ഇത്രേ കാലം ഇസ്ലാം മറ്റേ ഈ പറഞ്ഞ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ ഉസ്താദ്മാരുണ്ടായത് ഒരു കാലം വരെ. പിന്നീട് അതിന്റെ ശേഷം ഇവർക്ക് മനസ്സിലായി, ഇവര് അറേബ്യയിലും അതുപോലെ തന്നെ ജി സി സി രാജ്യങ്ങളിലും പോയപ്പോ ഇവർക്ക് മനസ്സിലായി അറബികള് ഇംഗ്ലീഷുകാരെ വായ മറ്റേ വായലും നോക്കിട്ടേ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഇവരെ തോളിലും കഴിഞ്ഞിട്ടാണ് ഈ അറബികൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ അറബി രാജ്യത്ത് ചെന്ന് നോക്കുമ്പോ അവിടെ മൊത്തം ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷുകാരെ ബോർഡും. അന്നേരം സമസ്തക്ക് എന്ത് മനസ്സിലായി, ഇനി നമുക്ക് പതുക്കെ ഇംഗ്ലീഷ് ഹലാലാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോകുന്ന സ്വയം തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ ഈ പറഞ്ഞ കോളേജും വിദ്യാഭ്യാസം ഇംഗ്ലീഷൊക്കെ ഹലാലാക്കിയത്. അതിന്റെ മുന്നേ എന്തുണ്ടായി, ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാരും അവരും പഠിച്ചിട്ട് മുന്നേറാൻ തുടങ്ങി. അതുകൊണ്ടാണ് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് മദ്രസാ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നത്. അവർക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരു തരത്തിൽ പുരോഗമിച്ചിട്ടില്ല. കുറെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി, ഇപ്പൊ അറബികളെ പോലെ കുറെ എണ്ണ വിറ്റിട്ട് കാശുണ്ടാക്കിയതുപോലെ ഇവിടെ കുറെ ലെതർ വിറ്റിട്ടും അല്ലെങ്കിൽ പല തടിക്കച്ചവടം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി എന്നല്ലാതെ ഇവർക്ക് കൾച്ചർ ഉണ്ടായിരുന്നില്ല, ഇവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല, ഈ മദ്രസ എഡ്യൂക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അറബികൾക്ക് വിവരം വെച്ച് തുടങ്ങിയപ്പോ അറബികൾ മാറിയപ്പോ ഈ കാന്തപുരൊക്കെ അറിയാലോ, കാന്തപുരൊക്കെ രായ്ക്ക് രാമാനം അല്ലെങ്കിൽ പറഞ്ഞ ഇ കെ സുന്നി ആണെങ്കിൽ ഈ തങ്ങന്മാരാണെങ്കിൽ രായ്ക്ക് രാമാനം ഗൾഫിൽ പോകും, അവിടെ പോയി ഫണ്ട് പിരിക്കാനും പല കാര്യങ്ങൾക്കും. അവിടെ അവർ ചെല്ലുമ്പോൾ അവർ കാണുന്നത് എന്താണ്, അറബികള്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ തെമീം, തെമീമൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നുണ്ട്.
പക്ഷെ ഈ പറഞ്ഞ എം ബി എസ് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഈ എം ബി എസിന്റെ അച്ഛൻ ഇംഗ്ലീഷ് അറിയില്ല, സൽമാൻ ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ മുഹമ്മദ് ബിൻ സൽമാൻ ഇംഗ്ലീഷ് അറിയാം. അപ്പൊ അവര് മാറി തുടങ്ങിയപ്പോ ഇവിടെ ഉള്ള ഈ സമസ്തയുടെ ആൾക്കാർക്ക് മനസ്സിലായി ഇനി നമ്മളെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും, കാരണം അറബികൾ വരെ മാറാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അല്ലാതെ ഇത് സമസ്തയുടെ ഗുണമൊന്നല്ല. സമസ്തയ്ക്ക് പിടി കിട്ടാണ്ടിരുന്നപ്പോ, അതായത് ഇനി നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് മൊത്തത്തിലും ചില്ലറയായിട്ട് നമ്മൾ മൂഞ്ചും ആ ഒരു രീതിയിലായപ്പോഴാണ്, അതായത് നമ്മൾ ഇനി വളരെ ഡൗൺ ഗ്രേഡായി പോവും. ഇപ്പോഴാണ് മറ്റേ സമസ്തയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും പറയുന്നത് ഓരോ മഹല്ലിലെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഗവൺമെന്റ് ജോലിക്കാർ വരണം. ഒരു സമയത്ത് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാലും ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാലും ഹറാം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇങ്ങനെ പറയണത്. അപ്പൊ ഇതൊന്നും സമസ്തയുടെ ഗുണമല്ല, മനസ്സിലായില്ല, നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. സമസ്ത പോലെയുള്ള ആളുകൾ ഇവർ ഇപ്പറുന്ന ഇപ്പൊ നമ്മൾ ജി സി സി രാജ്യങ്ങളെ നോക്കുവാണെങ്കിൽ ജി സി സി രാജ്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അവിടെ ഇപ്പറുന്ന സൗദി ഉണ്ടായിരുന്നു. സൗദി എന്ന് പറഞ്ഞാൽ പക്ക ഇപ്പറുന്നോണ്ട് ഒരു ഹാർഡ് കോർ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു അന്നേരം അബ്ദുള്ള രാജു പോരെ. അതിനുശേഷം ഇപ്പറുന്ന സൽമാൻ രാജു വന്നതിന് ശേഷം അവർ ഇപ്പറുന്ന എന്തോണ് കുറച്ചുകൂടെയൊക്കെ ഇപ്പറുന്നോണ്ട് ഒരു ലിബറൽ ഇസ്ലാമിനെ ആ ഒരു ലെവലിൽ ഈ പറയുന്ന ചെയ്ത പ്രവൃത്തികൾ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവൃത്തിയാണ്. അന്നേരം സൗദി പോലെയുള്ള രാജ്യത്തിനകത്തുള്ള ഒരു ഭരണാധികാരി ചെയ്ത ഒരു പ്രവർത്തനത്തിനുണ്ട്. എപ്പോഴും ഒമാൻ പണ്ട് മുതലേ ഇപ്പറുന്നോണ് ഇപ്പറുന്ന സുൽത്താൻ കബൂസ് മുതൽ വളരെ നല്ല രീതിയിൽ ഇപ്പറത്തെ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം വെച്ചു കൊടുത്താനും ഒക്കെ ചെയ്തിട്ടുള്ളൂ. അവരോടൊന്നും നമുക്ക് യാതൊരു വിരോധവും ഇല്ല. അന്നേരം നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അന്നേരം ഇവരൊക്കെ ഏറ്റവും നല്ല മാന്യമായിട്ട് നമ്മളോട് ഇടപെടുമ്പോൾ ഇവിടെയുള്ള കുറെ അമ്മമാരും ഈ സുഡാപ്പികളും ഇങ്ങനത്തുള്ള ഈ ഒരു അൽക്വൈദ ഐസിസ് സെറ്റപ്പിലൊക്കെ നമ്മുടെ ഇരിക്കുക സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുവാണ് ഇപ്പറത്തെ ഇവിടെയുള്ള ഈ ഉമ്മാരെക്കാളും എത്രയോ നല്ലവരാണ് ഇപ്പറത്തെ എന്തുകൊണ്ട് ഈ അവിടെയുള്ള ഈ അറബികളായിട്ടുള്ള ഈ ലോക്കൽ അറബ്സ് ഭയങ്കര നല്ല ആളുകളാണ് കേട്ടോ. അന്നേരം ഒരിക്കലും ഇമ്മാരെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ ഈ പറഞ്ഞ ഇമ്മാർക്ക് പെയിന്റ് അടിക്കാനായിട്ടും ഇമ്മാർക്ക് തടവി കൊടുക്കുന്നതും ഇട്ട് കൊടുക്കുവാനായിട്ടും ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോഴത്തെ ഇവിടെ നടക്കുന്നുണ്ട്. അന്നേരം അത് വളരെ തെറ്റാണ്. അത് അന്നേരം അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഏറ്റവും വലിയ വിഷയമുള്ള അവർ ഇതിനകത്ത് എല്ലാം മതം കൊണ്ടൊന്നും സെറ്റ് ചെയ്യും. അതെല്ലാം വ്യക്തിപരമായിട്ട് ഇവിടെയുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പാകിസ്ഥാനികൾ അന്നേരം ഈ പറയുന്ന ഈ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് ഞാൻ കണ്ടിട്ടുള്ള അതിനകത്ത്. അന്നേരം ഞാനൊക്കെ ജോലി ചെയ്ത പല സർക്കിളുകളിലും ഈ പറയുന്ന ഇതുപോലത്തുള്ള ഇഷ്ടംപോലെ ആളുകളുടെ ഈ സക്കീർ നായിക്കിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഈ ഇന്ത്യക്കാർ ഭയങ്കര വലിയ ഡേഞ്ചറസ് ഗ്രൂപ്പാണ്. അന്നേരം നമുക്ക് അവരുമായിട്ട് ഒരിക്കലും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാലോചിച്ച് നോക്കുക, അവയാളും ഇന്ത്യക്കാരാണ്, ഞാനും ഇന്ത്യക്കാരാണ്. അന്നേരം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് മാത്രം ഈ പറഞ്ഞു നമ്മളെ ഈ പറഞ്ഞോണ്ട് മരെ ഉപദ്രവിക്കാനായിട്ടുള്ള പലവരോടികളും പ്രഥമം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഇപ്പറത്തെ എന്തുകൊണ്ട് സൗദിയിലോ അല്ലെങ്കിൽ ഇപ്പറത്തെ ജി സി സി രാജ്യങ്ങളിലോ മാത്രം ഒന്നും പോയി ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ബിക്കോസ് നമ്മളെ ഒരു ക്ലയന്റ് ഇവിടുന്ന് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്ത് വിളിച്ചോണ്ട് പോന്നു, നമ്മളൊരു സ്പെസിഫിക് ഒരു ജോലി ചെയ്യുന്നു, നമ്മൾ തിരിച്ചുവരും, ഇത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇത്ര മാത്രമാണ് ഈ പറഞ്ഞ ഈ ഗൾഫിൽ ഇന്ത്യക്കാർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റ്. ഇന്ത്യക്കാരുടെ ഹിന്ദുക്കൾ ഒരു വിസ അടിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തെ വിസ ഓക്കെ, അത് കഴിയുമ്പോൾ അത് എക്സ്പയർ ആവും, ഇപ്പറത്തെ അവ എന്റെ നാട്ടിൽ തിരിച്ചു. അല്ലാതെ നിങ്ങളുടെ നാട്ടിലൊന്നും വന്നിട്ട് നമ്മളൊരിക്കലും അവിടെ ഒന്നും ചെയ്യാനൊന്നും വരുന്നില്ല. അതുപോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മള് പല ചർച്ചകളിലും വരുമ്പോ നീയൊക്കെ ഇതിനടാ അവിടെ വന്നിട്ട് ചെയ്യുന്നത്, എന്റെ പൊന്നളിയ ഈ പറയുന്നതോട് നമ്മളെ നിങ്ങളാണ് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്ത് വിളിച്ചോണ്ട് പോകുന്നു, മനസ്സിലായില്ലേ? അന്നേരം ഈ പറഞ്ഞതോട് നിങ്ങൾ നമുക്ക് ചെയ്യുന്ന ഔദാര്യമൊന്നുമില്ല. രാവിലെ പോലെ വൈകുന്നേരം വരെ പറഞ്ഞ 12 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞോണ് 10 പൈസ വാങ്ങിച്ചോണ്ട് പോകുന്നത്. ഒന്നാലോചിച്ചോട്ട്, അത്ര അസഹിഷ്ണതയുണ്ട് നമ്മുടെ അങ്ങനെ ചോദിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു പാകിസ്ഥാൻ ഉണ്ടായപ്പോ നീ എന്തുകൊണ്ട് അങ്ങോട്ട് പോയില്ലെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ പ്രതിഭ ഇവിടെ കേരളത്തിലുള്ള പ്രതിഭ അതിൻ്റെ ഉള്ള കണക്കുകളൊക്കെ നമുക്ക് പറയാൻ അറിയാമിയാത്തോണ്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ പറയാറില്ല. അത് നമ്മുടെ ഒരു സംസ്കാരം. പിന്നെ ഇടത്തു വാക്കും വലത്തു വാക്കും എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇവിടുന്ന് മുണ്ട് കൊടുക്കാനുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ചിലർ ഇടക്കയ്യരാണ്, ചിലർ വലക്കയ്യരാണ്. ഈ ഹിന്ദുക്കൾ ഇഷ്ടപോലെ പേര് ഇടത്തു വാക്കിൽ മുണ്ടെടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പറഞ്ഞ പിന്നെ ഇടത്തു വാക്കിന് മുമ്പോട്ട് മുണ്ടെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അവരുടെ ഇടം കൈയാണ് അവർക്ക് വാക്ക്, അത് വെച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അത് പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പറയാനുള്ളത്. ഇല്ല, ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഈ വേഷം കെട്ടലും അതുപോലത്തെ പരിപാടികളൊക്കെ പുതുതായിട്ട് ഉണ്ടായതാണ്. നമ്മൾ ഈ പറഞ്ഞപ്പോ നമ്മൾ ഈ റേഡിയോയിൽ നിന്ന് ടി വിയിലേക്കും ടി വിയിൽ നിന്ന് ഈ പറഞ്ഞ മൊബൈൽ ഫോണിലേക്കൊക്കെ മാറിയ ഒരു കാലഘട്ടത്തിലൊക്കെ ജനിച്ചു വളർന്നു വന്ന ആളുകളാണ്. അന്നേരം നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. അന്നേരം ഇതൊക്കെ ഈ പറഞ്ഞോണ് ഏതെങ്കിലും പുതുതായിട്ട് ഉണ്ടായെന്നുള്ള സെറ്റപ്പിനകത്ത് ആരെങ്കിലും വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞോണ് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു ജീവിതം സാധിച്ചു, ഞാൻ ഗുജറാത്ത് മുതൽ ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ വരെയും ഈ പറയുന്ന നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിലുള്ള എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിട്ടുണ്ട് ഈ രാജ്യത്തെ ഇവിടെ എവിടെയും പറഞ്ഞ അങ്ങനത്തുള്ള അൾട്ടിമേറ്റ് ഡിക്റ്റേഷൻ ഒന്നുമില്ല. എല്ലായിടത്തും പറഞ്ഞോണ് ഈ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ ഒരു ആത്മവിമർശനം നടത്തണം. നിങ്ങൾ കോഎക്സിസ്റ്റ് ചെയ്യാനായിട്ട് എന്തോ വിഷയമുണ്ട്, അത് എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണെന്നുള്ളത്. ഇപ്പറന്നപ്പോ രാജ്യത്തെ വിഭജിച്ചതടക്കമുള്ള വിഷയത്തിനകത്ത്
ഒന്നും നമ്മൾ ആരും ഒന്നും നിങ്ങളോട് പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ രാജ്യത്ത് വിഭജിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത്, അതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്നലെ ഒരു ക്ലബിൽ ഞാൻ കേട്ടിരുന്നു മറ്റേ സുപ്രഭാതം അതുപോലെ തന്നെ നരേന്ദ്രനൊക്കെ പറയുന്ന കേട്ടി, മറ്റേ ഈ സൗദിയുള്ളവരും അറബ് രാഷ്ട്രമൊക്കെ തീരെ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ അഭിലാഷ് പറഞ്ഞത് കേട്ടത്. അത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയും. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ വർക്ക് ചെയ്യണം, അവിടുത്തെ എക്കണോമിനെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിപ്പോ യു എസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിലാണെങ്കിലും നമ്മളുടെ ഹ്യൂമൻ പവർ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്, നമ്മൾ വിദ്യാഭ്യാസം നേടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളെയൊക്കെ വെച്ച് ബന്ധി കോറിലേറ്റ് ചെയ്യുമ്പോൾ ജി സി സി രാജ്യങ്ങളിലുള്ള ഹ്യൂമൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമല്ല, അവരും മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവര് ഡെവലപ്പ് ചെയ്ത് വരണേ ഉള്ളു. അവരിപ്പോഴാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് വിദ്യാഭ്യാസം ഒക്കെ നേടിയിട്ട്. കാരണം അവർ ഇത്ര കാലം അവർക്ക് അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അവര്. കാരണം അവർക്ക് എണ്ണ ഉണ്ട്, അവർക്ക് ഓയിൽ ഉണ്ട്, അവരെ വിചാരണം ഇതിങ്ങനെ വിറ്റ് കാലാകാലം ഈ എണ്ണയും വിറ്റ് ഇങ്ങനെ ജീവിക്കാന്നാണ്. പക്ഷെ അവർ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇച്ചിരി വിദ്യാഭ്യാസം കിട്ടിയപ്പോ അവർക്ക് മനസ്സിലായി എണ്ണ ഒരു കാലത്ത് നിൽക്കും. അപ്പൊ നമ്മളുടെ ഹ്യൂമൻ പവർ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് കരുതി അവർ ഇപ്പോഴാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. പക്ഷെ നമ്മളുടെ നാട്ടിൽ എന്ന് വിദ്യാഭ്യാസം ഉണ്ട്? നമ്മളുടെ നാട്ടിൽ എന്ന്? അപ്പൊ താരതമ്യം ചെയ്യുമ്പോ അവരിപ്പോഴും ഒന്നുമല്ല. അവിടെ ഇപ്പോഴും നിങ്ങൾക്ക് പറയട്ടെ അവിടെ ഈ എണ്ണപ്പെട്ട രാജകുടുംബങ്ങളിലുള്ള ആൾക്കാർക്കാണ് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത്. അല്ലാതെ അവിടെ എല്ലാ ആൾക്കാർക്കും വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അഭിലാഷ് ഭായി പറഞ്ഞത് അവിടെ ഉള്ള പോയി പറഞ്ഞ മുഹമ്മദ് ബിൻ സൽമാൻ അതുപോലുള്ള രാജകുടുംബത്തിലുള്ള റോയൽ ഫാമിലി അല്ലെങ്കിൽ അത്യാവശ്യം കാശുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അതാണ് അവസ്ഥ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ്. നമ്മൾക്ക് ഇന്നും എഡ്യൂക്കേഷൻ കിട്ടിയില്ല. ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ ക്ലബിന്റെ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ക്ലബിന്റെ നേരെ കേസ് വരും. അപ്പൊ അത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇപ്പോഴും പറയാം സൗദി അറേബ്യ ഇപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. അവർ എണ്ണപ്പെട്ട കുടുംബങ്ങൾ മാത്രം വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞ കാരണം അവർക്ക് പഠിപ്പിക്കാനും കഴിയില്ല. അവിടുത്തെ ജനങ്ങളെ കൂടുതൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ അവർ ഡെമോക്രറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ജനാധിപത്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് വരും. അവർ ഏകാധിപത്യത്തിനെതിരെ അവർ എന്താ പറയാ മുന്നോട്ട് വരും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു മൊണാർക്കിയാണ്, മനസ്സിലായില്ല? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഡെവലപ്ഡ് അല്ല, എണ്ണപ്പെട്ട കുറച്ച് ആൾക്കാർ അവിടെ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. നമ്മളെ ഇന്ത്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ. ഫസൽ ഭായി പറഞ്ഞത് കറക്റ്റ് ആണ്. യഥാർത്ഥത്തിൽ ഇപ്പറഞ്ഞപ്പോ ഒരു അബ്ദുള്ള രാജാവ് മുതൽ ഇപ്പറത്തെ ഈ സൗദിയിൽ ഇപ്പറുന്ന നമ്മളുടെ സൽമാൻ രാജാവ് ഉള്ള ഒരു ടൈമില് ആണ് ഞാൻ ഫസ്റ്റ് 2015 മുതൽ 17 വരെ സൗദിയിൽ ഉണ്ടായിരുന്നത്. 2 വർഷം സൗദിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പറത്തെ എനിക്ക് ആ ഒരു ട്രാൻസിഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് സൗദിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇപ്പറന്നോണ്ട് ഞാനൊരു ലോങ് ടൈം പ്രോജക്റ്റിലായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അന്നേരം നമ്മളെ സംബന്ധിച്ചുള്ള അവിടെ നിന്ന് ഞാൻ തോന്നുന്നു അവിടെ നമുക്ക് ഇപ്പറന്നോണ് ഉപദ്രവം ഒന്നുമില്ല കേട്ടോ. നമ്മുടെ അങ്ങനത്തെ ഉള്ള ഒരിക്കലും ഇപ്പറത്തെ പൈസ വാങ്ങിച്ചിട്ടുള്ളതാണ് ആ സൗദി രാജ്യമോ ഒന്ന് നമ്മളെയൊന്നും ഒരു പരിധിക്കപ്പെടും. പക്ഷെ ഈ സുഡാപ്പികളുണ്ട്, സുഡാപ്പികൾ എന്ന് ഞാൻ തോന്നുന്നു ഈ സക്കീർ നായ്ക്കിന്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, അവന്മാർ ഭയങ്കര ഉപദ്രവമാണ്. അന്നേരം അതൊന്നും ഇപ്പറത്തെ അവിടുത്തെ രാജ്യത്തിനോടോ അവിടുത്തെ നാട്ടുകാരോടോ അവിടുത്തെ ഭരണാധികാരിയോടോ ഒന്നും നമുക്ക് യാതൊരു വെറുപ്പുമില്ല. പക്ഷെ ഈ പറഞ്ഞോണ്ട് ഇവിടുന്ന് വരുന്ന ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞോണ്ട് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഈ പറഞ്ഞ പാകിസ്ഥാനികളായിട്ടുള്ള അവിടെയുള്ള ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള, പക്ഷെ എല്ലാ പാകിസ്ഥാനുകളും അങ്ങനെ, ഞാൻ ഒരു പാകിസ്ഥാനി കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ പറഞ്ഞ ഇഷ്ടംപോലെ ആളുകൾ നല്ല പാകിസ്ഥാനുകളുണ്ട്, ഇതിലൊന്നും ഒരിക്കലും പറയാനൊന്നും പറ്റുന്നില്ല. അന്നേരം ഇതൊക്കെയാണ് ഉള്ള ഒരു സാമൂഹിക സാഹചര്യം, ഒരു യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണുള്ളത്. എന്നിട്ട് പക്ഷേ ഈ പറഞ്ഞ ഈ കളി അഭിലാഷ് അങ്ങനെ പറയാനുള്ളൂ, വേറെ ഗ്രൂപ്പുകളിൽ ഇങ്ങനൊന്നും അല്ല പാകിസ്ഥാനെ കുറിച്ചും സൗദിയെ കുറിച്ചും സംസാരിക്കുന്നത്. ഞാൻ കേട്ടത് തീരെ വിവരമില്ലാത്തവര് തീവ്രവാദികള് എന്നൊക്കെ ഞാൻ കേട്ടത്. പിന്നെ ഒന്നാമത്തെ അങ്ങനെ ഞാൻ കേട്ടത് ഞാൻ പറഞ്ഞ മറ്റുള്ള ഗ്രൂപ്പ് മുഹമ്മദ് ബിൻ സൽമാൻ വരുന്നവരെ ലോക തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിരുന്ന, ഖത്തറിനേക്കാൾ ഫണ്ട് കൊടുത്തിരുന്ന ഒരു രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്തിരുന്ന ഒരു രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. അതൊന്ന് മാറ്റി മറ്റ് ലോക രാജ്യങ്ങളില് ഇപ്പൊ ഇന്ത്യയിലേക്ക് സൗദി അറേബ്യയുടെ ഫണ്ട് വരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവർ കൊടുക്കണില്ല. മുഹമ്മദ് ബിൻ സൽമാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അതിനെതിരായിട്ട് ഒരുപാട് ഡെത്ത് ത്രെട്ടുകൾ ഉണ്ട്, ഒരുപാട് അസാസിനേഷൻ അറ്റംപ്റ്റ്സ് വരെ നടന്നിട്ടുണ്ട് ഈ എം ബി എസിനെതിരെ. അപ്പൊ അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്, വരട്ടെ, നല്ലതല്ലേ? പക്ഷെ ഒരു കാലത്ത് അവരായിരുന്നു ഈ പറഞ്ഞ ലോക തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തിരുന്നത്. ഈ അഫ്ഗാനാണെങ്കിലും ഈ അൽഖായിദ താലിബാൻ എന്നൊക്കെ പറഞ്ഞ ഭീകരവാദ സംഘടനകളെ കംപ്ലീറ്റ് ഫണ്ട് ചെയ്തിരുന്നത് അവരായിരുന്നു. പാകിസ്ഥാന് വേണ്ട $8 ബില്യൺ ആയിരുന്നു അവർ കൊല്ലം കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാ വെച്ചാൽ തീവ്രവാദം ഒരു കാലം വരെയും സൗദി അറേബ്യനെ മറ്റേ വിഴുങ്ങിക്കൊണ്ടിരുന്നതാണ്. അവർ അതിൽ നിന്ന് കരകയറാണ്. പക്ഷെ അങ്ങനെ ചെയ്ത നമ്മളിപ്പോഴും ഹിറ്റ്ലറിനെ കുറ്റം പറയാനുള്ള കാരണം എന്താ? ജർമ്മനി എത്രയോ പുരോഗമിച്ചു, എന്നിട്ട് നമ്മളിപ്പോഴും ജർമ്മനിയിലുള്ള ഹിറ്റ്ലറിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. ജർമ്മനിയിലുള്ള നാസിക്കാരെ കുറ്റം പറയണത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് അവരായതുകൊണ്ട്.
നമ്മൾ ഒരു കാലത്ത് മോശം ആളായെങ്കിൽ നമ്മൾ ആൾക്കാർ വീണ്ടും വീണ്ടും ക്രിട്ടിസൈസ് ചെയ്യും, നീ അങ്ങനെ ആയിരുന്നില്ലടാന്ന് ചോദിക്കും. നമ്മളത് കേൾക്കാൻ തയ്യാറാവണം, കാരണം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ. സൗദി അറേബ്യ അങ്ങനെ ചെയ്തത് കൊണ്ട് പാകിസ്ഥാൻ ഇപ്പൊ നാളെ ഒരു ഡെമോക്രസി ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും പാകിസ്ഥാൻ പണ്ട് അങ്ങനെ ആയിരുന്നു, പാകിസ്ഥാൻ കാർഗിൽ ഇങ്ങനെ ചെയ്തു, പാകിസ്ഥാൻ അങ്ങനെ ആക്കി. നമ്മൾ സൗദി അറേബ്യ ഇങ്ങനെയാണ്, സൗദി അറേബ്യയിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പറയണ കൊണ്ടെന്ന് പ്രശ്നം അവർ ചെയ്തതല്ലേ. ഞാൻ കണ്ടിടത്തോളം അവിടെ ഇംഗ്ലീഷ് യൂസേജ് വളരെ, കാരണം അവരെല്ലാ ലാംഗ്വേജ് അവരുടെ സിസ്റ്റം കമ്പ്യൂട്ടർ എല്ലാ കാര്യങ്ങളും അറബിയിലുണ്ട്, എല്ലാം അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് അറബ്. എത്ര ഇന്ത്യ കാഴ്ചപ്പാടുള്ള 10-35 രാഷ്ട്രങ്ങളൊക്കെ അറബ് സംസാരിക്കുന്നുണ്ട്, അവരെ അറബ് രാജ്യങ്ങളുടെ അറബ് സംസാരിക്കുന്ന രാജ്യങ്ങളുടെ തോന്നുന്നുണ്ട്. എൻ്റെ കൈക്ക് അതിൽ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളു. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൻ്റെ ആവശ്യകത കുറവാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഇല്ലയെന്ന് പറഞ്ഞില്ല. ഞാൻ ചെന്ന കാലത്തൊക്കെ ഞാൻ ഏകദേശം 2000s ഞാൻ ചെന്ന സമയത്ത് ഇംഗ്ലീഷ് വളരെ കുറവായിരുന്നു. പക്ഷെ അവർ അറബിയിൽ അവരെല്ലാ കാര്യങ്ങളും സിസ്റ്റം കാര്യം, ഞാൻ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ഒരു കമ്പ്യൂട്ടർ ഫീൽഡ് വർക്ക് ചെയ്ത ആളാണ്. എല്ലാ കാര്യങ്ങളും അവർ അവരത് അറബിയിലായിരുന്നു. അല്ല അറബികൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ ഈ ഭാഷ ഓക്കെ, ഇപ്പൊ തമിഴന്മാര് അവരുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷിൽ ഒരു ബോർഡ് പോലും എഴുതൂല. ഇവൻ കോയമ്പത്തൂർ, നമ്മള് കേരളത്തിനോട് അടുത്തിറങ്ങണ കോയമ്പത്തൂർ ഞാൻ പോയിട്ട് എനിക്ക് തമിഴ്നാട്ടിൽ നമ്മൾ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോവുക. അവർക്ക് ലാംഗ്വേജ് ഒരു ഇമോഷനാണ്, അതുപോലെ അറബികൾക്ക് ഇമോഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ അത് വെച്ചിട്ട് അറബികൾ ഭയങ്കര ഡെവലപ്ഡ് ആണ്, ടെക്നോളജിക്കലി ഫോർവേഡ് ആണ്. അറബികൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുണ്ടോ? ഇപ്പൊ നമ്മൾ അറബിയില് നമ്മള് കമ്പ്യൂട്ടറിലൊക്കെ വേറെ രാഷ്ട്രീയക്കാരുണ്ടോ? കമ്പ്യൂട്ടർ ഇന്ത്യക്കാരുണ്ടാക്കുണ്ടല്ലോ, ഇന്ത്യയിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ഇന്ത്യ കമ്പ്യൂട്ടർ ഉണ്ടാക്കണ്ടല്ലോ. ഇന്ത്യ ഇവിടെ ബഹിരാകാശത്തേക്ക് മറ്റേ സാറ്റലൈറ്റ് വിടുമ്പോഴാണ് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ത്യ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? ഒരു മിനിറ്റ്, ക്ലബായി ക്ലബ് ഒറ്റ മിനിറ്റ്. നമ്മള് ഇന്ത്യയായിട്ട് ഈ പറഞ്ഞ നമ്മൾ ഈ കിടന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പറഞ്ഞ $20 billion ആണ് ഇന്ത്യ. ഈ പറഞ്ഞ എന്താണ്, ഒരു ഒരു ബിസിനസ് ആണ് നമ്മൾ സൗദിയായിട്ട്. നമ്മൾ $20 billion പെട്രോള് പ്രതിവർഷം സൗദിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇന്ത്യക്കാരെ അവിടെ തൊഴിലെടുത്തിട്ട് 20 billion നമ്മൾ ജോലി ചെയ്തിട്ട് അത് വാങ്ങിച്ചോണ്ട് പോരുന്നുണ്ട്. ആർക്ക് എന്ത് ബുദ്ധിമുട്ടുള്ള അത്ര മാത്രമേ ഉള്ളൂ ഉള്ള വിഷയം. അന്നേരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സൗദി അറേബ്യ ഇന്ത്യയായിട്ടൊന്നും അത്ര വലിയ പറഞ്ഞോണ്ട് ഭയങ്കര നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ ഞാൻ പരസ്യമായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ എല്ലാവരും എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു വിഷയമല്ല, ഞാൻ അവരുടെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞോണ്ട് ജോലി ചെയ്തിട്ടാണ്, അല്ലാതെ പറഞ്ഞോണ്ട് ഫ്രീ ആയിട്ട് പറഞ്ഞോണ്ട് ഒന്നുമല്ല. അങ്ങനൊന്നും ഞാൻ ഒരിക്കലും ഈ പറഞ്ഞോണ്ട് ഈ ഒക്കെ നമ്മുടെ തൊഴിലവസരത്തിനകത്തായിട്ടൊക്കെ എവിടെയെങ്കിലും ഒക്കെ വരുമ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം നമുക്ക് അതിനകത്ത് വിഷമമുണ്ട്, അതിനകത്ത് യാതൊരു പ്രശ്നമല്ല. പിന്നെ ഞാൻ ഹിന്ദു ആയി പോയോണ്ട് ഞാൻ ഒരിക്കലും ഒരു ഇരവാദം ഒരിക്കലും ഈ പറഞ്ഞ ഉന്നയിച്ചിട്ടില്ല, എവിടെയും ഉന്നയിക്കില്ല. അഭിലാഷ് ഭായി, ഇവര് പറയണത് നമ്മളെന്താ ഇന്ത്യക്കാർ, ഇവര് സൗദി അറേബ്യക്കാരും ആയിട്ടാണ് പറയണത്. അതായത് ഇവര് പറയണുണ്ടോ ഇന്ത്യ ഉണ്ടാക്കണ്ടോന്ന്? അപ്പൊ താങ്കൾ ഇന്ത്യക്കാരനല്ലേ ഭായി? ഇന്ത്യ ഉണ്ടാക്കണ പോലും താങ്കൾക്ക് അറിയില്ല. ഇന്ത്യ ഉണ്ടാക്കണം, ഞാൻ ഇന്ത്യക്കാരൻ, താങ്കൾ മറ്റേ സൗദി അറേബ്യക്കാരനായിട്ടാ താങ്കൾ എന്നോട് ചോദിക്കണം ഇന്ത്യ ഉണ്ടാക്കണ്ടോന്ന്. അപ്പൊ താങ്കൾ ഇന്ത്യക്കാരനല്ലേ? താങ്കൾക്ക് ഇന്ത്യനെ കുറിച്ചിട്ടൊന്നും അറിയില്ലേ? ഇവിടെ മറ്റേ നാസയുടെ അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിന്റെ ഒക്കെ ഒപ്പം നിന്നിട്ട് സാറ്റലൈറ്റ് വിട്ട് കളിക്കുക ഇന്ത്യ, ISRO. അതുപോലെ തന്നെ DRDO ഒക്കെ ഡിഫൻസ് മറ്റേ നമ്മളുടെ ഡിഫൻസിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് മറ്റേ പുറം രാജ്യങ്ങൾക്ക് വിറ്റോണ്ടിരിക്കുന്ന സമയത്താണ് താങ്കൾ ചോദിക്കണം ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കേണ്ടത്. എന്റെ പൊന്നുമായി ഇവിടെ പരം നിന്നിട്ടുള്ള ഇവിടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പല റിസർച്ച് സെന്റേഴ്സും. ഇവിടെ അത്രയ്ക്ക് ഇന്ത്യന്റെ സയൻസും റിസർച്ചും ഡെവലപ്മെന്റ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താങ്കൾ ഈ പറഞ്ഞ എന്താ പറയാ വിവരം ബോധം ഇല്ലാത്ത പല രാജ്യങ്ങളുമായിട്ടാണ് നമ്മളെ താരതമ്യം ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പറയുന്നോണ്ട് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ സൗദി അറേബ്യയുമായിട്ടൊക്കെ ഇന്ത്യ വളരെ നല്ല ബന്ധത്തിലാണ്. ഇവൻ അവിടുത്തെ പരമോന്നത പദവിയാണ് നരേന്ദ്രമോദിക്ക് അവിടുത്തെ രാജാവ് സൽമാന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ താങ്കൾ പറയണത് ഇന്ത്യ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യ എന്റെ രാജ്യം, താങ്കളുടെ രാജ്യം സൗദി അറേബ്യ പോലെയാണ് ഇപ്പൊ താങ്കൾ മറ്റേ എന്നോട് സംസാരിക്കണത്. ഇതാണ് താങ്കളുടെ ഒരു എന്താ ഉള്ളിലുള്ള ബോധം എന്ന് പറഞ്ഞാൽ. അതെ, അതാണ് ഏറ്റവും വലിയ വിഷയവും. ഇവിടെ ചർച്ച ചെയ്യാൻ വരുന്ന എല്ലാരും ഈ GCC രാജ്യങ്ങള് അവരുടെ ഏതാണ്ട് രാജ്യമാണ്, നമ്മളേതാണ്ട് ഈ പറഞ്ഞ എന്തുകൊണ്ട് ഏതാണ്ട് ഔദാര്യം പറ്റി ജീവിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ട് എല്ലാ റൂമിലും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നമുക്ക് വിഷയമൊന്നുമില്ല, നമുക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സംസാരിച്ചു നമുക്ക് ഒരു പ്രശ്നമേ ഇല്ല. അതൊക്കെ എത്രയോ നാളായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നിങ്ങളോടൊക്കെ പറഞ്ഞോണ്ട് വളരെ മാന്യമാണ്. പക്ഷെ തീവ്രവാദത്തെ എപ്പോഴും എതിർക്കും. ഈ അൽക്വയ്ദ ISIS പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഇപ്പൊ എന്ത് ബാനറിലായി നമുക്ക് തന്നെ അറിഞ്ഞോ നിങ്ങളിലുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. പക്ഷേ ഇപ്പറഞ്ഞപ്പോ ആരെങ്കിലും ഈ പറഞ്ഞോണ്ട് ഈ ഫസൽ ഭായിയുടെ കൂട്ടുള്ള ഇഷ്ടം പോലെ ഇപ്പറുന്ന നല്ല മുസ്ലിം ആളുകളുണ്ട്, അന്നേരം അവരൊക്കെ ഇപ്പറന്നോണ്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അന്നേരം
നമുക്കൊക്കെ എന്ന് തോന്നുന്നു നമ്മള് കോഎക്സിസ്റ്റ് ചെയ്യണം. നമ്മള് ഇപ്പറുന്ന ഒരു സോഷ്യോളജിക്കൽ സെറ്റപ്പിലാണ് ഇപ്പറുന്ന ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഇവിടെ ഇപ്പറുന്ന ഈ ഭാരതത്തിലോ കേരളത്തിലോ എന്നും മുസ്ലിങ്ങളെ ഒന്നും ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പറുന്ന ബേസിക് ആയിട്ട് എന്നും പ്രശ്നങ്ങളാണ് ഇപ്പറത്തെ എന്തുകൊണ്ട് അതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അത് ഇപ്പറത്തെ പിന്നെ നിങ്ങൾ ഈ ഇന്ത്യക്ക് പുറത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ തുടങ്ങുന്നത് അവർ ആത്മവിമർശനം ചെയ്യണം. നമ്മൾ ഓരോരോ രാജ്യങ്ങൾ എന്താണ് ഇപ്പറുന്ന ഇവരൊക്കെ ചെയ്യുന്നത്, അങ്ങനെ RSS ഈ പറയുന്ന ISIS ഒന്നാണ് എന്നൊക്കെ ഈ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ട് സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. അന്നേരം അത് അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തികളുടെ വീഡിയോകളൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഇതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ വച്ചടിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പറത്തെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇഷ്ടംപോലെ പൈസയൊക്കെ വാങ്ങിച്ച് ഇപ്പറത്തെ ഇവരുടെ കൂടെ ഇപ്പറത്തെ ഇന്ത്യയൊക്കെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതൊന്നും പെർമനന്റ് ഒന്നും അല്ല, അതൊന്നും എല്ലാ കാലവും നിലനിൽക്കത്തില്ല. അത്രയാണ് പറയാനുള്ളത്. ഇപ്പറന്നോണ് ഇവിടെ ആളുകൾ ഇപ്പറന്നോണ് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പറന്ന ഇനി സംസാരിക്കും എന്ന് കഴിഞ്ഞാൽ എന്തോണ് അങ്ങനെ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നും നിങ്ങൾ മാത്രം ഏരുവാദം പറയുകയും ഞങ്ങളെല്ലാം ഇപ്പറത്തെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എന്താവശ്യമുള്ള? നിങ്ങൾ ഒരിക്കലും ഏരുകളൊന്നും അല്ല, നിങ്ങൾ നല്ല ബോധമുള്ള ആളുകളാണ്. നിങ്ങളാണ് ഇതിനകത്തുള്ള റിയൽ കൾപ്രിറ്റ്സ്. യഥാർത്ഥത്തിൽ ഇപ്പറുന്ന ഇവിടെ വേട്ടക്കാരൻ ഇപ്പറന്നോണ് ഇരയെ കുറ്റം ആരോപിച്ച് വേട്ടയാടുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങള്. ഈ നമ്മൾ ഒരിക്കലും സാധാ മുസ്ലിങ്ങളെ ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. അവര് നല്ല ആൾക്കാരാണ്. അവരിൽ ഒരുപാട് 90% ആൾക്കാരും നല്ല, അവർക്ക് മതം അറിയില്ല. അവര് സാധാരണ ഒരു ജന്മം കൊണ്ട് മുസ്ലിം ആൾക്കാരാണ്. ഇതിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ ആശയം ഐഡിയോളജി, ഈ ഇസ്ലാം എന്ന എക്സ്ട്രീമായിട്ടുള്ള ഐഡിയോളജിനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിലുള്ള വിശ്വാസികളെ, ഒരു പ്രസനെയോ ഒരു വ്യക്തിനെയോ നമ്മൾ ഈ ക്ലബിലൂടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഒരു വ്യക്തിനെയും ഫോക്കസ് ചെയ്യുന്നില്ല. ആശയം ശരിയല്ല എന്ന് മാത്രമേ നമ്മളിവിടെ സമർത്ഥിക്കുന്നുള്ളൂ. കാരണം നമ്മളെ കൂടിയിരിക്കുന്ന ഫസൽക്കെല്ലാം നമ്മളെ ചങ്കാണ്, നമ്മളെ കൂടപ്പുറമാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഈ ആശയത്തെ മാത്രമേ ഡിഫെൻഡ് ചെയ്യുന്നുള്ളൂ. അത് എല്ലാ ആശയങ്ങളും ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന ഇസ്ലാമിക് ആശയങ്ങളും നമ്മുടെ രാജ്യത്തിന് ആപത്താണെന്ന് നമുക്ക് ഒരുപാട് പിന്നെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്നത്. മറ്റാശയങ്ങൾ, അങ്ങനെയുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിലും അതും തെറ്റാണെന്നുണ്ട്, തെറ്റാണ് തന്നെയാണ്. നമ്മളതിനെ ശരിയാണെന്ന് ഒരിക്കലും ഇവിടെ വെള്ളം പൂശാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ആശയം ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇസ്ലാം ആശയങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇതുകൊണ്ടാണ്. ഒരു വ്യക്തിനെ നമ്മൾ മുസ്ലിങ്ങളെയോ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ നമ്മളിൽ പിന്നെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. താങ്ക് യു.